ഖിബ്ലായ്ക്കു നേരെയിരുന്നു നീ പാത്തല്ലേ, റബ്ബിന്റെ വീടാണോക്കനെ കളിക്കല്ലേ. കഷ്ടിക്കലോ പറയേണ്ടതില്ലാരോടും, കാറ്റിന്റെ നേരെ ഇരിക്കലോ നെറികേടും. മളങ്ങളിൽ തെറ്റാണ് മൂത്രവിസർജനം, മരണത്തിനും വഴി കൂട്ടുമേ ചില സാധനം. വിശ്രമസ്ഥലത്തും വഴിയിലും ശരിയല്ല, ചന്ദ്രന്റെ നേരെയിരിക്കലും നന്നല്ല. ഫലമുള്ള വൃക്ഷക്ഷണലിലും സൂക്ഷിക്കണം, അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം. മിണ്ടാതിരുന്ന് വിസർജനം ചെയ്യേണ്ടതാ, ഇടഭാഗമിൽ നീ ചാരലേറ്റം നല്ലതാ. പെട്ടെന്ന് തന്നെഴുന്നേറ്റ് നീ പോകല്ലേ, ഇസ്തിബ്റ ചെയ്യൽ വാജിബാണൊഴിക്കല്ലേ. ഖബറിൽ നടന്നിട്ടുണ്ടതിൽ പല കേസ്, സൂക്ഷിച്ച് വേണേ നീ എടുക്കാൻ പാസ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചൊല്ലേണ്ടതാ, അതിനുള്ളതും പഠിച്ചിട്ട് നീ ഓതേണ്ടതാ. നീ വന്യനാമം നീക്കലും വേണ്ടുന്നതാ, ഖുർആൻ ഹദീസ് അതിൽ ഉൾപ്പെട്ടതാ. കയറേണ്ടതാണ് ഇടത്തു കാലും വെച്ചു നീ, ഇറങ്ങേണ്ടതാണ് വലത്ത് കാൽ മാലിച്ചു നീ. ഇതിനോട് സാമ്യം ഉള്ള മറ്റു സ്ഥലങ്ങളിൽ ഇത് തന്നെ വിധി കാണുന്ന താരങ്ങളിൽ, ഇത് മാറ്റമാണേ പള്ളികൾ പോലുള്ളതിൽ. വലതാ കടക്കാനിടതുമാണിറങ്ങുന്നതിൽ, വലങ്കാലു വച്ച വീടതിൽ കടക്കേണ്ടത്, അത് ആദ്യമായി വച്ചാണ് നീ ഇറങ്ങേണ്ടത്. ഇത് മദ്ഖലിൽ നീ നോക്കിയാൽ കാണുന്നതാ, ഒരു 198-ൽ വന്നതാ. നീ പാദരക്ഷ ധരിക്കണം എന്നുള്ളതാ, തലയും മറയ്ക്കൽ ഏറ്റവും വേണ്ടുന്നതാ. കഷ്ടത്തിലും മൂത്രത്തിലും തുപ്പല്ലേ, അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ. അത് രക്തദൂഷ്യം പിടിപെടാനിടയുള്ളതാ, അത് മാത്രമല്ല സുവാസിനാൽ കുഴയുന്നതാ. പല്ലിന്റെ വെള്ള നിറം മറിഞ്ഞത് തന്നെ, അത് നോക്കണോ നീ മഞ്ഞ നിറമാ പിന്നെ. മുക്കളയതിൽ പിഴയുന്നതും നമ്മുള്ളതാ, അത് മാത്രമല്ല കേഴിയും കുറയുന്നതാ. മുത്രിക്കുവാനായി പോയിരുന്നാൽ പിന്നെ, കാഷ്ടിക്കുവാനാണെങ്കിലും ശരി തന്നെ. തൈക്കല്ലെ പല്ലതിനാല നിസ്യാനുള്ളതാ, അതുകൊണ്ട് കണ്ണിന് കാഴ്ചയും കുറയുന്നതാ. നീ അധിക സമയം അവിടെ ഇരിക്കല് ദോഷമാ, കരളിന്റെ വേദന അർശ ശിവയാൽ ക്ലേശമാ. കണ്ണും അടച്ച് വിസർജനം വേണ്ടാത്തതാ, അതിനാൽ നിപാത് ജനിച്ചിടും എന്നുള്ളതാ. ഇരുകരമിടയ്ക്കായി തല കൊടുത്ത വിസർജനം ചെയ്യുന്നതായാൽ വേണ്ടതാണ് വർജനം. അതുകൊണ്ട് വെള്ളപ്പാണ്ട് വന്നെത്തുന്നതാ, ഹൃദയം കറുക്കും ലജ്ജയും നീങ്ങുന്നതാ. ഭിത്തിക്ക് ചാരി വിസർജനം ചെയ്യല്ലേ,
അതിനാല രണ്ട് വിപത്തതും മറക്കല്ലേ. അതിലൊന്നവന്റെ മുഖപ്രസന്നത നീങ്ങും, വയറിന്റെ പെരുപ്പം സംഭവിച്ചതു നീങ്ങും. മനോഹരം ചെയ്ത് കഴിഞ്ഞ കല്ലും കട്ടയും മലമൂത്രമിൽ തള്ളല്ല നീ അത് തീരയും. കീഴ്വായു പോക്കുണ്ടായി നീ വലയുന്നതാ, പല്ലിന്റെ കേടുവവിച്ചതും ഇളകുന്നതാ. ഇത് മുഴുവനും നീ ബിഗിയയിൽ കാണുന്നതാ, ഇരുപത്തിനാലാം പേജതിൽ വിവരിച്ചതാ. നിയമത്തിനൊത്ത് നടക്കുവാൻ തൗഫീഖ് താ, അത് റബ്ബന നീ തന്നെ നൽകേണ്ടുന്നതാ. നബി തങ്ങളിൽ ഗുണം ചെയ്യണേ നീ എന്നും, അതുപോലെ ലാഹി ഉല്ലാ സുഹാബിന്നു.